ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനും അച്ഛൻ കൂടിയിട്ട് കുറച്ച് ദൂരത്തേക്കുള്ളൊരു യാത്രയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ യാത്രയുള്ളത് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന വീഡിയോസൊക്കെ വെള്ളിയാഴ്ച വൈകിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം പുറത്ത് പോയിട്ടേ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ചിക്കൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഇന്ന് തന്നെ ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മളിതാ ചിക്കനൊക്കെ നന്നായി കഴുകി വെള്ളം വരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഒരു കുപ്പിയിലേക്ക് നമ്മൾ ഇന്നാൾ ഉപ്പിലിട്ട മാങ്ങയുണ്ടല്ലോ, അത് കുറച്ച് എടുത്തിട്ട് ഈ ചെറിയ കുപ്പിയിലേക്ക് അങ്ങ് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാലേ, മോളുടെ കോളേജിൽ നാളെ പാരൻസ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലോങ് ആയ കാരണം കൊണ്ട് ഫസ്റ്റ് മീറ്റിങ്ങുമാണ്. അപ്പോൾ നമുക്ക് പോവാതിരിക്കാനും പറ്റില്ല. എങ്കിൽ പിന്നെ എന്തായാലും പോവാന്ന് വിചാരിച്ചിട്ട് അച്ചുവിനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അച്ഛനാണെങ്കിൽ ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ട്, പിന്നെ ട്യൂഷനും ഉണ്ട്. അപ്പോൾ അതൊക്കെ മുടക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെങ്കിലും പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു ധൈര്യക്കുറവും കാരണം കൊണ്ട് ടീച്ചേഴ്സിനോട് വിവരം പറയാമെന്ന് വിചാരിച്ചിട്ട് അവനെയും കൂട്ടിയിട്ടാണ് പോയത് കേട്ടോ. എന്തായാലും പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കൊണ്ടുവരണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ബേക്കറിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ മാങ്ങ ഉപ്പിലിട്ടതും കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനുള്ള മാങ്ങയൊക്കെ ഞാനൊരു കുപ്പിയിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ചിക്കൻ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാലേ, നമുക്കൊരു ചെറിയൊരു മന്തി ഉണ്ടാക്കാമല്ലോ, എന്നിട്ട് അത് കൊണ്ടുപോവാം എന്ന് വിചാരിച്ചിട്ടാണ് ചിക്കനൊക്കെ ഒന്ന് വൈകിട്ട് പോയി വാങ്ങിച്ചത് കേട്ടോ. മോള് താമസിക്കുന്നിടത്ത് അത്യാവശ്യം ചിക്കനും ബിരിയാണിയും പിന്നെ ബീഫും എല്ലാം കഴിക്കാൻ കിട്ടുന്നൊരു സ്ഥലത്ത് തന്നെയാണ് അവളെ പി ജി ആയിട്ട് ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്തെങ്കിലും കൂടിയിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴേ ചിലപ്പോൾ പറയും അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളെ മക്കൾ അങ്ങനത്തെ ഒരാഗ്രഹങ്ങൾ പറയുമ്പോൾ നമുക്കത് സാധിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം എന്നാൽ എന്തായാലും വേണ്ടില്ല, ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മന്തി ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മന്തിക്കുള്ള മസാലയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. നാളെ നേരത്തെ പോകാനുള്ളതല്ലേ, 6:30-നാണ് KSRTC ബസ് ഉള്ളത് കേട്ടോ. അപ്പം പിന്നെ മസാലയൊക്കെ ഇന്ന് തന്നെ റെഡിയാക്കി വെച്ചാൽ നാളെ നേരത്തെ നീച്ചിട്ട് ഒക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കാമല്ലോ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തു വെക്കുന്നത് കേട്ടോ. എൻ്റെ ലൈഫിലെ ആദ്യമായിട്ടാണ് ഒരു അസമയത്ത് എന്ന് വേണമെങ്കിൽ പറയാം, പുലർച്ചയ്ക്ക് ഈ ചിക്കൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ചെയ്തല്ലേ പറ്റും. അപ്പോൾ വിചാരിക്കും സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാവുന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും കേട്ടോ. അതിനും ഒരു കാരണമുണ്ട്, വേറൊന്നുമല്ല. ഇന്നലെ രാവിലെ ഞാൻ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഒരു റീല് കണ്ടുട്ടാം. അത് എന്താന്ന് വെച്ചാൽ എടപ്പള്ളി ആ ഭാഗത്തുള്ള ഏതോ ഒരു ഹോട്ടലാണ്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോയതാണ്. മന്തിയാണ് അവർ കഴിക്കുന്നത് കേട്ടാ. ഏകദേശം എല്ലാവരും കഴിച്ച് കഴിയുമ്പോഴാണ് പ്ലേറ്റിൽ നിന്ന് പുഴുവായിരിക്കുന്നത് കാണുന്നത് കേട്ടാ. അപ്പോൾ അതുകൂടെ കണ്ടപ്പോൾ പിന്നെ എൻ്റെ മൈൻഡ് മൊത്തം പോയേ. ഈ ഹോട്ടലുകാരൊക്കെ ഇതുപോലെ പൈസ മാത്രം ഉന്നം വെച്ചിട്ട് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ ജനങ്ങളുടെയൊക്കെ അവസ്ഥ എന്താവും? ദൂരത്തുള്ള യാത്രയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ, കാരണം വിശന്നിരിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും വേണ്ടില്ല, വൃത്തിയുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒരു വിധം വൃത്തിയുള്ളടത്ത് കണ്ടാൽ നമ്മൾ കഴിക്കും അല്ലേ. അപ്പോൾ അവിടുത്തെ ചില അവസ്ഥകളാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടിയാലും നമ്മളിതുപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുക തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞങ്ങൾക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മോളുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെയാണ് ചാലക്കുടിയിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നോ എവിടുന്നോ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ, അതും രാവിലെ ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണ് കയറിയത് കേട്ടോ. ഇതുപോലെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി, ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാണ്ട് എണിച്ചു പോരുകയൊക്കെ ചെയ്തു കേട്ടോ. പൊതുവെ ഇപ്പോൾ ഹോട്ടലിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ അവസ്ഥ തന്നെയാണ്. പിന്നെ നമ്മുടെ അടുത്തുള്ള ഹോട്ടലൊക്കെ ഒത്തിരി മെച്ചമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ദൂരത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാം കണക്ക് തന്നെയാണ്. അങ്ങനെ പിന്നെ മന്തിക്കുള്ള മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചുട്ടാ. പിന്നെ ചിക്കനിൽ കുറച്ച് ചെറിയ ചെറിയ പീസുകളൊക്കെ എടുത്തിട്ട് ഞാനിതുപോലെ ഒരു കറി ഉണ്ടാക്കി. രാത്രിക്കലേക്ക് ഫുഡിലേക്ക് കറിയൊന്നും ഇല്ലായിരുന്നേ. രാവിലെ അച്ചുവിന് സോയാബീൻ്റെ മസാലക്കറിയൊക്കെയാണ് സ്കൂളിലേക്ക് കൊടുത്തയച്ചത്. അപ്പോൾ പിന്നെ രാത്രിക്കലേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കറി വെച്ചിട്ട് ചോറൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം അങ്ങ് കഴുകി കിച്ചനൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടു കേട്ടോ.
അപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ സീരിയലൊക്കെ ഇടയ്ക്ക് പോയിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഒരു കാര്യത്തിന് മാത്രമായിട്ടൊന്നും നിൽക്കില്ല, എല്ലാ കാര്യത്തിലും നമ്മളുടെ ഒരു കയ്യും കണ്ണും എല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെതാ ചൂട് ചിക്കൻ കറിയും മാങ്ങച്ചാറും എല്ലാം കൂട്ടിയിട്ട് അച്ചുവിന് ചോറൊക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെ നേരത്തെ ഉറങ്ങാൻ അങ്ങ് കിടന്നു. നേരത്തെ എണീക്കുകയും വേണമല്ലോ, 3:30 അലാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 4 മണിക്ക് എണീച്ചു. എന്നിട്ട് പിന്നെ മന്തിയൊക്കെ ഉണ്ടാക്കി, പിന്നെ ചായ ഉണ്ടാക്കി, പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നൂൽപുട്ടിലേക്ക് കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പക്ഷെ രാവിലെ നമ്മളതൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ നൂൽപുട്ടും കട്ടൻ ചായയും കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കി. പിന്നെ നമുക്ക് 3 പേർക്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ചോറ്റും പാത്രത്തിലാക്കിയിട്ട് ബാഗിലൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോഴേക്കും 5:30 ആയിട്ടുണ്ടായിരുന്നു. പണികളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. അച്ചുവിനെ പിന്നെ ഒരു 5:30 ആയപ്പോഴാണ് ഞാൻ എണീപ്പിച്ചത്. പിന്നെ അവൻ കുളിക്കാൻ കയറിയിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ പേഴ്സിൽ എല്ലാം ഇല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നൊരു പണിയുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കിതാ അച്ചു വന്നിട്ട് ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. അവനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച ഒരു തപ്പിപ്പിടുത്തം ഉണ്ട് കേട്ടോ. 6:20 ആവാറുണ്ട് ആ ബസ് എരമംഗലത്ത് എത്താൻ കേട്ടോ. ഞങ്ങൾ 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി, നമ്മളെ വണ്ടിമേലെ പോയത്, വണ്ടി എന്നിട്ട് എരമംഗലത്ത് വെച്ചിട്ട് പിന്നെ ബസ്സിന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി നിർത്തി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും ബസ് വന്നു കേട്ടോ. ഭാഗ്യത്തിന് ആൾക്കാരൊക്കെ കയറാനുള്ളത് കൊണ്ട് ബസ് മിസ്സായി പോയില്ല. ബസ്സിൽ കയറിയപ്പോഴോ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ, ഇരിക്കാനും സീറ്റ് കിട്ടാതെ. കുന്നംകുളം എത്തിയിട്ടാണ് എനിക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചുവിനും ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. പിന്നെ തൃശ്ശൂർ എത്തിയപ്പോൾ എല്ലാവരും കുറച്ചൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അച്ചുവിനെ എൻ്റെ അടുത്തേക്ക് ഇരുത്തിയിട്ട് ഞങ്ങൾ ഇതാ ലെയ്സൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ ഒമറ്റിങ്ങിൻ്റെ ആൾക്കാരായ കാരണം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഗുളികയൊക്കെ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലാണ്ട് പോയി വരാൻ പറ്റി. അങ്ങനെതാ നമ്മൾ മണിക്കൂറുകൾക്ക് ശേഷം മോളുടെ അടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ. അവളുടെ PG-യിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചൊരു കയറ്റുള്ള റോഡാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കതച്ചിട്ട് ഉപ്പാടെ ഇളകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെല്ലുമ്പോൾ തന്നെ ആളതിനെ കണ്ടു. അങ്ങനെ പിന്നെ വേഗം 10:30 മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൾ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുപോയ ഫ്രൂട്ട്സും ബേക്കറിയും മാങ്ങ ഒക്കെ ഞാൻ അവളുടെ അടുത്ത് ഏൽപ്പിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നിടത്തേക്ക് അമ്മമാർ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് ഭയങ്കര ഒരു രസം തന്നെയാണ് അല്ലേ. അതിനൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. എൻ്റെ അമ്മയ്ക്ക് വരുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നിട്ടോ പെട്ടെന്ന്. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ 3 പേരും കൂടിയിട്ട് കോളേജിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് അവർ താമസിക്കുന്ന ഒരു വീടാണ് കേട്ടോ. അങ്ങനെ കോളേജിലെത്തി. അപ്പോൾ ഇതാണ്, ഈ കോളേജിലാണ് എൻ്റെ മോള് പഠിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം അടിപൊളി കോളേജാണ് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് പാരൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിനൊക്കെ കണ്ട് സംസാരിച്ചു, കുട്ടികളുടെ പഠന നിലവാരത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ പിന്നെ ഒരു 1.5 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടുന്ന് PG-യിലേക്ക് പോരുമ്പോൾ. പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ 3 പേരും കൂടി ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ പോന്നു കേട്ടോ. 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ. പോരാൻ നേരത്ത് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ പോരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ബസ് സ്റ്റോപ്പ് വരെ ഞാനും വരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞ് അതൊന്നും വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ചൂടായിട്ടാണ് പോകുന്നത് കേട്ടോ. ചൂടാവാൻ കാരണം തന്നെ എനിക്ക് ആകെ കരച്ചിലൊക്കെ വന്നിട്ട് ആകെ സീനായിട്ട് ഇരിക്കുന്നു കേട്ടോ. നമ്മളെ മക്കളേനെ എവിടെയോ ഇട്ടിട്ട് പോകുന്നൊരു അവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ആ നിപ്പന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇവിടെ എത്തുന്ന വരെ ഞാൻ അതിങ്ങനെ ഓർത്തിട്ട് വരികയായിരുന്നു കേട്ടോ. സംഭവം അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണെങ്കിലും നമുക്കൊന്ന് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഓടിപ്പോയി കാണാൻ പറ്റുന്നൊരു സ്ഥലത്തുമല്ല. എത്ര നേരം ഇരുന്ന് യാത്ര ചെയ്തിട്ടാണ് അവരുടെ അടുത്തേക്കൊന്ന് എത്താൻ തന്നെ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ കുട്ടികളേനെയൊക്കെ ഓരോ സ്ത്രീകൾ ഉപേക്ഷിക്കുന്നത് എങ്ങനെ അവരുടെ മനസ്സൊക്കെ സമ്മതിക്കണമെന്ന് ആലോചിച്ചു പോവുക. നമുക്കിത് പറയുമ്പോൾ തന്നെ സങ്കടം വരിക. അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു യാത്ര കേട്ടോ. പിന്നെ തൃശ്ശൂർ മുതൽ നല്ല ബ്ലോക്കായിരുന്നു. ഇത്രയും വലിയൊരു ബ്ലോക്കൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. അത്രയും വലിയ ബ്ലോക്ക്, ബസ്സിനൊന്നും ഇണങ്ങാൻ പറ്റാത്ത അത്രയും മണിക്കൂറുകളോളം ബ്ലോക്കിൽ പെട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ 9:30 ആയിട്ടുണ്ട് രാത്രിയിൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു യാത്രയുടെ വിശേഷങ്ങൾ, സന്തോഷം സങ്കടം ഒക്കെ കൂടിയുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.